നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് എക്സസൈസ് 3.3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ്. അപ്പോൾ 3 മെട്രിസസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്? റോ തന്നിരിക്കുന്ന റോയെ നമ്മൾ കോളം ആക്കണം, അല്ലെങ്കിൽ കോളത്തിനെ ചേഞ്ച് ചെയ്ത് റോ ആക്കണം. ബൈ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് വി വിൽ ഗെറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദാ ഇവിടെ ഒരു കോളമാണ് അല്ലേ വന്നിരിക്കുന്നത്, ഒരു കോളവും 3 റോയും ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കിട്ടുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു സി, ഞാൻ അതിനെ ലെറ്റ് എ ഇസ് ഈക്വൽ ടു 5 1/2 -1 എന്ന് വിളിക്കുവാണെങ്കിൽ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? അത് റോ ആയിട്ട് എഴുതണം, 5 1/2 -1. ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ നോക്കാം. ഞാൻ ആ മെട്രിക്സിനെ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ, ബി ഇസ് ഈക്വൽ ടു 1 -1 2 3. സോ വാട്ട് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് ബി? ബി ട്രാൻസ്പോസ് അല്ലെങ്കിൽ ബി ഡാഷ് ഇസ് ഈക്വൽ ടു 1 -1. ഫസ്റ്റ് റോ ഞാൻ കോളമായിട്ട് എഴുതി, ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് എഴുതി. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി തേർഡ് വൺ, ലെറ്റ് ഇറ്റ് ബി സി, -1 5 6, √3 5 6 2 3 -1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് റോ ആയ -1 5 6 ഞാൻ ഫസ്റ്റ് കോളമാക്കി എഴുതുന്നു. ആൻഡ് സിമിലർലി സെക്കൻഡ് റോയെ ഞാൻ സെക്കൻഡ് കോളമാക്കി എഴുതുന്നു, √3 5 6. തേർഡ് റോ 2 3 -1. ഓക്കെ, സോ ഇതാണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്. 3 പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ദീസ് മെട്രിസസ്. എന്താ ചെയ്തത്? ബൈ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. സോ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യന്, 3 പാർട്സ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു ആൻഡ് ബി ഇസ് ഈക്വൽ ടു, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ വെരിഫൈ ദാറ്റ് a+b ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു a′ + b′ഉം a−b ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു a′ - b′. ഇതെന്താണ്? ഇത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസ് ആണ്. നമുക്ക് ട്രാൻസ്പോസിനെ നമുക്ക് അത് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് എന്താ വേണ്ടത്? a+b ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് a+b. ഈ രണ്ട് മെട്രിസസും തമ്മിൽ കൂട്ടണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? വി നീഡ് ടു ആഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അല്ലേ. -1 + -4 = -5. അങ്ങനെ ഓരോ എലമെൻറ്റും കൂട്ടി നോക്കുകയെ, 2 + 1 = 3, ദെൻ 3 + -5 = -2, ദെൻ 5 + 1 = 6, 7 + 2 = 9, 9 + 0 = 9, -2 + 1 = -1, ദെൻ 1 + 3 = 4, 1 + 1 = 2, 5 3 - 2 6 9 9 - 1 = 4 2. ഇതാണ് നമ്മുടെ a+b. ഓക്കെ, a+b. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഈ a+b യുടെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. അതാണ് നമ്മുടെ LHS. LHS ഇസ് ഈക്വൽ ടു a+b ദ ഹോൾ ട്രാൻസ്പോസ്. ഫസ്റ്റ് റോയെ ഞാൻ കോളമാക്കി എഴുതുന്നു. ആൻഡ് സെക്കൻഡ് റോ 6 9 9 സെക്കൻഡ് കോളം, ദെൻ തേർഡ് റോ തേർഡ് കോളമാക്കി എഴുതുന്നു. ആൻഡ് ദിസ് ഇസ് അവർ LHS. ഇനി നമുക്ക് RHS കണ്ടുപിടിക്കാം. RHSന് വേണ്ടിയിട്ട് നമുക്ക് a′ഉം b′ഉം വേണം. സോ ഞാനിവിടെ a′ കാൽക്കുലേറ്റ് ചെയ്യാണ്. a′ ഇസ് അവർ മെട്രിക്സ് എ. ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? a′ കിട്ടും. സോ എയിലോട്ട് നോക്കുക, എയുടെ ഫസ്റ്റ് റോയെ ഞാൻ കോളമാക്കി എഴുതുകയാണ്. ഞാൻ 5 7 9 -2 1 1. ഇതാണ് നമ്മുടെ a′. ഇനി വാട്ട് ഇസ് b′? ഇതേപോലെ തന്നെ b യുടെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, 1 2 0 1 3 1. ഓക്കെ, a′ഉം b′ഉം കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ RHSലോട്ട് പോകാം. എന്ത് ചെയ്യണം? വി നീഡ് ടു ആഡ് ദീസ് ടു മെട്രിസസ് a′ + b′. ഓക്കെ, സോ ദിസ് ഇസ് RHS ഇസ് ഈക്വൽ ടു a′ + b′ ആണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടിക്കുക, -1 + -4 = -5, ദെൻ 5 + 1 = 6, -2 + 1 = -1,
2 plus 1 is 3, 7 plus 2 is 9, 1 plus 3 is 4, then next one is minus 2, 9 plus 0, 9, 1 plus 1 is 2. See, നമുക്ക് കിട്ടിയ LHS-ഉം RHS-ഉം സെയിം മെട്രിക്സ് ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് അത് വെരിഫൈ ചെയ്യാനായിരുന്നു. സോ LHS ഇസ് ഈക്വൽ ടു RHS, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട്, അത് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എ മൈനസ് ബി കണ്ടുപിടിക്കണം, എയും ബിയും കൂടെ മൈനസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ, മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ, അപ്പോൾ മൈനസ് വൺ പ്ലസ് ഫോർ എന്നാകും. സോ അങ്ങനെ ചെയ്യാം. ഓക്കെ, എ മൈനസ് ബി ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ടു ത്രീ ഫൈവ് സെവൻ നയൻ മൈനസ് ടു വൺ വൺ, ഇതായിരുന്നു എ എന്ന് പറയുന്ന മെട്രിക്സ്. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ വൺ മൈനസ് ഫൈവ് വൺ ടു സീറോ വൺ ത്രീ വൺ, ദിസ് ഇസ് ആ മെട്രിക്സ് ബി. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ, അപ്പോൾ മൈനസ് വൺ പ്ലസ് ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ, പിന്നെ വൺ മൈനസ് സോറി ടു മൈനസ് വൺ ഇസ് വൺ, ദെൻ ത്രീ മൈനസ് മൈനസ് ഫൈവ് ഇസ് എയ്റ്റ്, ദെൻ ഫൈവ് മൈനസ് വൺ ഇസ് ഫോർ, സെവൻ മൈനസ് ടു ഇസ് ഫൈവ്, നയൻ മൈനസ് സീറോ ഇസ് നയൻ, ദെൻ മൈനസ് ടു മൈനസ് വൺ ഇസ് മൈനസ് ത്രീ, ഇനി വൺ മൈനസ് ത്രീ ഇസ് മൈനസ് ടു, ദെൻ വൺ മൈനസ് വൺ ഇസ് സീറോ. ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഇനി നമുക്ക് എന്ത് വേണം? ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ LHS എന്ന് പറഞ്ഞാൽ LHS ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ ഡാഷ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ത്രീ വൺ എയ്റ്റ് ഫോർ ഫൈവ് നയൻ മൈനസ് ത്രീ മൈനസ് ടു സീറോ എന്ന് നമുക്ക് കിട്ടും. അതായത് ദാ ഇവിടെ റോസും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം, കണ്ടോ? മൈനസ് ഇത് ഇങ്ങോട്ടായിട്ട് എഴുതി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ LHS ഇതാ ഇത് കിട്ടും. ഇനി RHS എന്താണ്? RHS ഇസ് എ ഡാഷ് മൈനസ് ബി ഡാഷ്, അതായത് നമ്മുടെ എ ഡാഷ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ആൻഡ് ദിസ് ഇസ് ആ ബി ഡാഷ്. ഇത് രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്തേ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? എ ഡാഷ് മൈനസ് ബി ഡാഷ് വിറ്റ് ഇസ് ഈക്വൽ ടു ആ രണ്ട് മെട്രിക്സസ് ഞാൻ എഴുതാം, മൈനസ് വൺ ഫൈവ് മൈനസ് ടു ടു സെവൻ വൺ, ദെൻ മൈനസ് ടു വൺ വൺ. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ ബി ഡാഷ് മൈനസ് ചെയ്യണം. മൈനസ് ഫോർ വൺ വൺ, വൺ ടു ത്രീ മൈനസ് ഫൈവ് സീറോ വൺ, ഇതാണ് നമ്മുടെ എ ഡാഷ് മൈനസ് ബി ഡാഷ്. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ, മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ ഇസ് മൈനസ് ത്രീ, അല്ല മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ, അപ്പോൾ മൈനസ് വൺ പ്ലസ് ഫോർ, സോ ഇറ്റ് ഇസ് ത്രീ ത്രീ. അടുത്തത് ഫൈവ് മൈനസ് വൺ ഇസ് ഫോർ, ദെൻ മൈനസ് ടു മൈനസ് വൺ ഇസ് മൈനസ് ത്രീ, ദെൻ ടു മൈനസ് വൺ ഇസ് വൺ, സെവൻ മൈനസ് ടു ഇസ് ഫൈവ്, വൺ മൈനസ് ത്രീ ഇസ് മൈനസ് ടു, ദെൻ മൈനസ് ടു മൈനസ് മൈനസ് ഫൈവ് ഇസ് മൈനസ് ടു. മെട്രിക്സ് ഒന്ന് നോക്കട്ടെ, ഇത് മൈനസ് ടു അല്ലായിരുന്നു, ചെറിയൊരു ദിസ് ഇസ് നോട്ട് മൈനസ് ടു, ത്രീ ആയിരുന്നു, ത്രീ. അപ്പോൾ ത്രീ മൈനസ് മൈനസ് ഫൈവ് ദാറ്റ് ഇസ് ത്രീ പ്ലസ് ഫൈവ് ഇസ് എയ്റ്റ്, ദെൻ വൺ മൈനസ് സീറോ ഇസ് വൺ, ദെൻ വൺ മൈനസ് വൺ ഇസ് സീറോ. അപ്പോൾ നമ്മുടെ ദാ ഈ കിട്ടിയ മെട്രിക്സ്, ഇതാണ് നമ്മുടെ RHS ആൻഡ് ഇതാണ് നമ്മുടെ LHS. ബോത്ത് ദീസ് മെട്രിക്സസ് ആർ സെയിം, രണ്ടും ഒരു ഒരു എലമെൻറ്റിൽ ചെറിയൊരു നയൻ മൈനസ് സീറോ ദിസ് ഇസ് നോട്ട് വൺ, അവിടെയും ചെറിയതായിട്ട് സി, ഇവിടെ നയൻ ആയിരുന്നു, നയൻ ആയിരുന്നു ഞാൻ എടുത്ത് എഴുതിയപ്പം അത് വൺ ആയിട്ടാണ് എഴുതിയത്. സി ദിസ് ഇസ് നയൻ. ഓക്കെ,
നയൻ മൈനസ് സീറോ, നയൻ മൈനസ് സീറോ ഇസ് നയൻ. അപ്പം നോക്കിക്കേ ഈ രണ്ട് മെട്രിസസും സെയിം ആണ്. സോ അവർ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പം നമ്മുടെ ഈ സെക്കൻഡിൻ്റെ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്തു, ഹെൻസ് വെരിഫൈഡ് ദ റിസൾട്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ടു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ത്രീയിലോട്ട് പോകാം. ഇതുപോലെ തന്നെ രണ്ട് മെട്രിസസ് തന്നിട്ടുണ്ട്, വി നീഡ് ടു വെരിഫൈ ദ ഫോളോയിങ് റിസൾട്ട്സ്. സോ ഫസ്റ്റ് വൺ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിക്കുക, എയും ബിയും കൂടെ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ എ ഇല്ലല്ലോ, എ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ എ ട്രാൻസ്പോസ് ഉണ്ട്, ഈ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ എ. അപ്പോൾ ഈ കിട്ടിയ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? എ കിട്ടും. അപ്പോൾ ഞാനത് ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ്. സി എ ട്രാൻസ്പോസിൽ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ ആദ്യം ഈ ത്രീ ഫോറ് താഴത്തോട്ട് എഴുതും, ദെൻ മൈനസ് വൺ ടു അടുത്ത കോളമായിട്ട് എഴുതും, ദെൻ സീറോ വൺ തേർഡ് കോളമായിട്ട് എഴുതും. അതാ ചെയ്യുന്നത്, ത്രീ ഫോർ മൈനസ് വൺ ടു സീറോ വൺ, ദിസ് ഇസ് അവർ എ. പ്ലസ് ബി ഓൾറെഡി തന്നിട്ടുണ്ട്, മൈനസ് വൺ ടു വൺ വൺ ടു ത്രീ. ഓക്കെ, സോ എന്തായിരിക്കും വരുന്നത്? ത്രീ പ്ലസ് മൈനസ് വൺ ഇസ് ടു, ദെൻ മൈനസ് വൺ പ്ലസ് ടു, മൈനസ് വൺ പ്ലസ് ടു ഇസ് വൺ, സീറോ പ്ലസ് വൺ ഇസ് വൺ, ദെൻ ഫോർ പ്ലസ് വൺ ഇസ് ഫൈവ്, ടു പ്ലസ് ടു ഇസ് ഫോർ, വൺ പ്ലസ് ത്രീ ഇസ് ഫോർ. അപ്പോൾ ഇതാണ് നമ്മുടെ എ പ്ലസ് ബി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം നമുക്ക്? ഈ എൽ എച്ച് എസ്, എൽ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ഡാഷ്. ആ ഈ കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഇതല്ലേ അതിൻ്റെ ട്രാൻസ്പോസ് വരുന്നത്? ഓക്കെ, അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് വേണം? എ ഡാഷ് ബി ഡാഷ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടുക. ഓക്കെ, സോ എ ഡാഷ്, എ ഡാഷ് എന്താണ്? നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, ത്രീ ഫോർ മൈനസ് വൺ ടു സീറോ വൺ, ത്രീ ഫോർ മൈനസ് വൺ ടു സീറോ വൺ, ദിസ് ഇസ് അവർ എ ഡാഷ്. പ്ലസ് ബി ഡാഷ്, ബി ഡാഷ് എഴുതുന്നതിന് മുമ്പ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു, നമുക്ക് ബി തന്നിട്ടുണ്ടല്ലേ. സോ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം, മൈനസ് വൺ വൺ, മൈനസ് വൺ വൺ, ടു ടു, വൺ ത്രീ. ഇതാണ് നമ്മുടെ ബി ഡാഷ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടാം നമുക്ക് ഫോർ അവർ ആർ എച്ച് എസ്. സോ ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. ഇതായിരുന്നു നമ്മുടെ ആർ എച്ച് എസ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടുന്നു, ത്രീ പ്ലസ് മൈനസ് വൺ ഇസ് ടു, ഫോർ പ്ലസ് വൺ ഇസ് ഫൈവ്, മൈനസ് വൺ പ്ലസ് ടു ഇസ് വൺ, ടു പ്ലസ് ടു ഇസ് ഫോർ, ദെൻ സീറോ പ്ലസ് വൺ ഇസ് വൺ, ദെൻ വൺ വൺ പ്ലസ് ത്രീ ഇസ് ഫോർ. ഇതാണ് നമ്മുടെ ആർ എച്ച് എസ്. അപ്പം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം, നമ്മുടെ എൽ എച്ച് എസും ആർ എച്ച് എസ് സെയിം ആണെന്ന്. എൽ എച്ച് എസ് നമുക്ക് കിട്ടിയത് ഇതാണ്, ആർ എച്ച് എസ് കിട്ടിയത് ഇതാണ്. ഈ രണ്ട് മെട്രിക്സസ് ഒന്ന് തന്നെ അല്ലേ? സോ അവർ റിസൾട്ട് ഇസ് വെരിഫൈഡ്, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീയുടെ പാർട്ട് വൺ വെരിഫൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ അടുത്തത്, എ മൈനസ് ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് മൈനസ് ബി ഡാഷ് എന്നുള്ള കാര്യമാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ചെയ്യാം. തന്നിരിക്കുന്ന എ എന്തായിരുന്നു? എ നമുക്ക് തന്നിട്ടില്ലായിരുന്നു, ബട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ആ എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എടുത്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ എ. ആൻഡ് നമ്മുടെ ബി എന്തായിരുന്നു? മൈനസ് വൺ ടു വൺ വൺ ടു ത്രീ. ഇതാണ് നമ്മുടെ ബി. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ മൈനസ് ബി ആണല്ലേ വേണ്ടത്, എ മൈനസ് ബി. സോ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ത്രീ മൈനസ് മൈനസ് വൺ, അപ്പോൾ ത്രീ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ, ദെൻ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ഇസ് മൈനസ് ത്രീ, മൈനസ് ത്രീ, ദെൻ സീറോ മൈനസ് വൺ ഇസ് മൈനസ് വൺ, ഫോർ മൈനസ് വൺ ത്രീ, ടു മൈനസ് ടു സീറോ, വൺ മൈനസ് ത്രീ ഇസ് മൈനസ് ടു. അപ്പോൾ ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബിയുടെ
ട്രാൻസ്പോസ് ആണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ മൈനസ് ബി ട്രാൻസ്പോസ്. എ മൈനസ് ബി ട്രാൻസ്പോസ് എന്താണ്? ഈ കിട്ടിയ മെട്രിക്സ് അതിൻ്റെ ഫസ്റ്റ് റോ നമ്മൾ കോളമാക്കി എഴുതും, അതുപോലെ സെക്കൻഡ് റോ നമ്മൾ സെക്കൻഡ് കോളമാക്കി എഴുതും. അപ്പോൾ 4 - 3 - 1 ദെൻ 3 - 0 - 2 ദിസ് ഈസ് അവർ എൽ എച്ച് എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. ഇനി ആർ എച്ച് എസ് നമുക്ക് നോക്കാം. എ ഡാഷ് മൈനസ് ബി ഡാഷ് ആയിരുന്നു. അപ്പോൾ എ ഡാഷ് എന്തായിരുന്നു? എ ഡാഷ് ഇസ് ഈക്വൽ ടു 3 - 4 - 1 - 2 - 0 - 1 ഇതായിരുന്നു നമ്മുടെ എ ഡാഷ്. ആൻഡ് ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 - 1 - 2 - 2 - 1 - 3 ഇതായിരുന്നു നമ്മുടെ ബി ഡാഷ്. ഇനി നമുക്ക് എ ഡാഷ് മൈനസ് ബി ഡാഷ് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വി നീഡ് ടു മൈനസ് ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ 3 - -1 3 + 1 - 4 4 + 4 - 1 = 3 ദെൻ -1 - -1 - -2 = -3 ദെൻ 2 - 2 = 0 ദെൻ ദ ലാസ്റ്റ് റോ എന്ത് വരും? 0 - 1 - -1 ദെൻ 1 - 3 - -2 ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തായിരുന്നു നമുക്ക് കിട്ടിയ എൽ എച്ച് എസ് എന്ന് നോക്കാം. സി ദിസ് ഇസ് അവർ ആർ എച്ച് എസ്. ഇതായിരുന്നു നമുക്ക് കിട്ടിയ എൽ എച്ച് എസ്. ഇതും ഈ മെട്രിക്സും സെയിം അല്ലേ? സോ നമ്മുടെ റിസൾട്ട്, നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന സാധനം നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനും ഏകദേശം ഒരുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സസ് തമ്മിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദാ എ ഡാഷ് തന്നിട്ടുണ്ട് അല്ലേ, ബിയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് 2b കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. പക്ഷേ ഇവിടെ എ തന്നിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കും? എ ഡാഷ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എ ഡാഷ് ദ ഹോൾ ഡാഷ് അല്ലേ എ. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് എ ഫ്രം എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസിൽ നിന്ന് എങ്ങനെയാണ് എ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പം നമുക്ക് എ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എ ഡാഷ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു -2 - 3 - 1 - 2 ഇതാണ് നമ്മുടെ എ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പ്ലസ് 2b ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. എ പ്ലസ് 2b, എ നമ്മളിപ്പോൾ എഴുതിയ എ -2 - 1 - 3 - 2 ഇത് പ്ലസ് 2b 2 × മെട്രിക്സ് ബി. അത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻസിനെ ആരെയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × -1 - 2 പിന്നെ 2 × 1 = 2 2 × 0 = 0 2 × 2 = 4 അപ്പോൾ ആ മെട്രിക്സ് ആണ് ഞാൻ എഴുതുന്നത്. -2 - 0 - 2 - 4 ഓക്കെ. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. -2 + -2 = -4 1 + 0 = 1 3 + 2 = 5 2 + 4 = 6 ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് മെട്രിക്സ് എ പ്ലസ് 2b ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് ഇപ്പോൾ കെട്ടിയ എ പ്ലസ് 2b ട്രാൻസ്പോസ് എടുക്കുന്നു. അതായത് -4 - 1 - 5 - 6 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അല്ലേ. -4 - 1 താഴത്തോട്ട് എഴുതുന്നു, ദെൻ 5 - 6 അടുത്ത കോളമായിട്ട് എഴുതുന്നു. ആൻഡ് ദിസ് ഇസ് അവർ ആൻസർ. ഓക്കെ, എന്തായിരുന്നു തന്നിരുന്നത്? എ ഡാഷ് തന്നിട്ടുണ്ടായിരുന്നു, ബി ഡാഷ് തന്നിട്ടുണ്ടായിരുന്നു. എ പ്ലസ് 2b ദ ഹോൾ ഡാഷ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഡാഷിൽ നിന്ന് ആദ്യം ആരെ കണ്ടുപിടിച്ചു? എ കണ്ടുപിടിച്ചു, പിന്നെ 2b കണ്ടുപിടിച്ചു, അവരെ തമ്മിൽ ആഡ് ചെയ്തു. ദെൻ വി ഫൗണ്ട് ദ ട്രാൻസ്പോസ് ഓഫ് ദ ഗിവൻ അല്ല ഈ കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതും രണ്ട് മെട്രിക്സസ് തന്നിട്ടുണ്ട്, രണ്ട് പാർട്ടാണ്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഓക്കെ,
we need to verify AB the whole dash is equal to B dash A dash. ഇത് നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 4 ആണ് അല്ലേ. ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടി എന്തായിരുന്നു അതാണ് ഇതായി തന്നിരിക്കുന്നത് വെരിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 1 ചെയ്യാം അല്ലേ. പാർട്ട് 1, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എ ബി കണ്ടുപിടിക്കണം. എ ബി നമുക്ക് ആദ്യം മെട്രിക്സ് 2 എഴുതാം. എ എന്ന് പറഞ്ഞാൽ 1 - 4 - 3 ആണ്, ആൻഡ് ബി എന്ന് പറഞ്ഞാൽ -1 - 2 - 1 ആണ്. ഓക്കെ, സോ എ ഇൻറ്റു മെട്രിക്സ് ബി. അപ്പോൾ ഇവിടെ നോക്കിക്കേ എന്തായിരിക്കും വരുന്നത്, -1 - -1 ദെൻ 1 - 2 - 2 ദെൻ 1 - 1 - 1 അതായിരിക്കും ഫസ്റ്റ് റോ വരുന്നത്, 2 1. ഇനി അടുത്ത റോ എന്തായിരിക്കും വരിക, -4 - -1 - 4 ദെൻ -4 - 2 - -8 -4 - 1 - -4 അപ്പോൾ എന്ത് വരും, -4 - -4 ഓക്കെ, -4 - 2 - -8 ഇത് -4 വരും. അങ്ങനെ അടുത്ത എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ, 3 - -1 - -3 3 - 2 - 6 3 - 1 - 3 ഇതാണ് നമ്മുടെ എ ബി. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. എ ബി ദ ഹോൾ ഡാഷ് -1 - 2 - 1 - 4 - 8 - 4 - 3 - 6 - 3 ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന എൽ എച്ച് എസ്. ഇനി നമുക്ക് ബി ഡാഷും എ ഡാഷും കണ്ടുപിടിക്കണം, എന്നിട്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ആദ്യം നമ്മൾ ബി ഡാഷ് എഴുതുന്നു. ബി ഡാഷ് എന്താണ്, -1 - 2 - 1 ഓക്കെ. ആൻഡ് വാട്ട് ഈസ് അവർ എ ഡാഷ്, എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 - 4 - 3 ആയിരുന്നു നമ്മുടെ എ ഡാഷ്. ഇനി ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്, ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു ദ -1 - 1 - 1 ദെൻ -1 - -4 - 4 ദെൻ -1 - 3 - -3 അതാണ് ഞാൻ എഴുതുന്നത്, -1 - 4 - 3 ഇനി അഗെയിൻ 2 - 1 - 2 ദെൻ 2 - -4 - -8 2 - 3 - 6 ഓക്കെ, -8 - 6 ആൻഡ് നെക്സ്റ്റ് 1 - 1 - 1 ദെൻ 1 - -4 - -4 1 - 3 - 3 1 - 4 - 3 അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എച്ച് എസ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണോ നോക്കിക്കേ. ഇതാ ഈ രണ്ട് മെട്രിക്സസ് സെയിം അല്ലേ, എല്ലാ എലമെൻസും സെയിം ആണ്. സോ നമ്മൾ നമ്മുടെ റിസൾട്ട് വെരിഫൈ ചെയ്തു, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പാർട്ട് 1 ആണ് ചെയ്തത്, പാർട്ട് 1. ഇനി ഒരു പാർട്ട് 2 കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മെട്രിക്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് അത് ചെയ്യാം. ഈ തന്നിരുന്ന എ എ എന്തായിരുന്നു, 0 - 1 - 2 ആയിരുന്നു എ. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ 1 - 5 - 7 ആയിരുന്നു. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തതുപോലെ 0 - 1 പിന്നെ 0 - 5 ദെൻ 0 - 7 അപ്പോൾ ഫസ്റ്റ് റോ എന്താകും, 0 - 0 - 0 അല്ലേ. ഇനി സെക്കൻഡ് റോ 1 - 1 - 5 - 7 അപ്പോൾ 1 - 1 - 1 1 - 5 - 5 ദെൻ 7. ഇനി അടുത്തത് 2 - 1 ദെൻ 2 - 5 ദെൻ 2 - 7 അതാണ് ചെയ്യുന്നത്. 2 - 1 - 2 2 - 5 - 10 2 - 7 - 14 അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, എ ബി. ഇനി നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. 0 - 0 - 0 1 - 5 - 7 2 - 10 - 14 ദിസ് ഇസ് അവർ എ ബി ഡാഷ്. ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. ഓക്കെ, ഇനി ആർ എച്ച് എസ് എങ്ങനെയായിരുന്നു ചെയ്തത്? ആദ്യം നമ്മൾ ബി ഡാഷ് കണ്ടുപിടിച്ചു അല്ലേ. ബി ഡാഷ് ഇസ് ഈക്വൽ ടു 1 - 5 - 7 കോളം മെട്രിക്സ്. ദെൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു 0 - 1 - 2 റോ മെട്രിക്സ് ആണ്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ 1 - 0 ദെൻ 1 - 1 ദെൻ 1 - 2 ഇതാണ് ചെയ്യുന്നത്. 0 - 1 - 2
ഇനി അടുത്ത റോ എന്ത് വരും? ഫൈവ് ഇൻറ്റു സീറോ, ദെൻ ഫൈവ് ഇൻറ്റു വൺ, ദെൻ ഫൈവ് ഇൻറ്റു ടു. ഓക്കെ, സീറോ ഫൈവ് ടെൻ. ഇനി സെവൻ ഇൻറ്റു സീറോ, സീറോ, ദെൻ സെവൻ ഇൻറ്റു വൺ ഇസ് വൺ, സെവൻ ഇൻറ്റു ടു ഇസ് ഫോർട്ടീൻ. സി, ദിസ് ഇസ് അവർ ആർ എച്ച് എസ്. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ആർ എച്ച് എസ്, ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. ബോത്ത് ദീസ് മെട്രിസസ് ആർ സെയിം അല്ലേ? അപ്പോൾ മെട്രിസ് രണ്ടും സെയിം ആണ്. സോ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇത് ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ ഫൈവ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈവിൽ രണ്ട് പാർട്സ് ഉണ്ടായിരുന്നു, അത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്, യെസ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇതാണ്. സി എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഇഫ് എ ഈസ് ഈക്വൽ ടു, ഇതാ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, വി നീഡ് ടു വെരിഫൈ എ ഡാഷ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. ഓക്കെ, എ ഡാഷ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ഡാഷ് കണ്ടുപിടിക്കണം, അതായത് ദ ഇതിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് വൺ ആണ് ചെയ്യുന്നത്, പാർട്ട് വൺ. അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? കോസ് ആൽഫ സൈൻ ആൽഫ. ആ ഫസ്റ്റ് റോ ഞാൻ ഫസ്റ്റ് കോളമാക്കി എഴുതി. ഇനി മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ സെക്കൻഡ് കോളമാക്കി എഴുതി. ഓക്കെ, ഇനി നമുക്ക് ആ എൽ എച്ച് എസ് എന്താ കണ്ടുപിടിക്കുക? എ ഡാഷ് ഇൻറ്റു എ, അതായത് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, ദെൻ സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു എ. നമ്മുടെ മെട്രിക്സ് എയും കൂടെ എടുത്തെഴുതണം. കോസ് ആൽഫ സൈൻ ആൽഫ, ദെൻ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഓക്കെ, സോ കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ ഈസ് കോസ് സ്ക്വയർ ആൽഫ, ദെൻ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ ഈസ് പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. സോ നമുക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യണം. കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. അപ്പോൾ എന്താ വരിക? കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് റോയിലോട്ട് മൂവ് ചെയ്യും. സെക്കൻഡ് റോ ഇൻറ്റു ദറ്റ് ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും? സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ, ദെൻ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. ഇനി ഫസ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അത് ചെയ്യുമ്പം സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ ഈസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ ഈസ് കോസ് സ്ക്വയർ ആൽഫ. സോ ഇതിൻ്റെ വാല്യൂ എന്താണ് നമുക്കറിയാം. എപ്പോഴും സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ, അതിൻ്റെ വാല്യൂ എന്താണ്? വൺ ആണ്. സി, ഇതെന്ത് വരും? സീറോ വരും. ഇതും സീറോ വരും, ഇവിടെ വൺ വരും. സോ വൺ സീറോ സീറോ വൺ, വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് പാർട്ട് വൺ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ വി നീഡ് ടു പ്രൂവ് പാർട്ട് ടു. പാർട്ട് ടു നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ മെട്രിക്സ് സൈൻ ആൽഫ കോസ് ആൽഫ അടുത്ത പേജിൽ ചെയ്യാം. തന്നിരുന്ന മെട്രിക്സ് ഇതായിരുന്നു, ഫസ്റ്റ് റോ സൈൻ ആൽഫ കോസ് ആൽഫ, സെക്കൻഡ് റോ എന്തായിരുന്നു? മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. ഓക്കെ, മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ വി നീഡ് ടു മൾട്ടിപ്ലൈ എ ഡാഷ് ഇൻറ്റു എ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വോട്ട്? എ ഡാഷ്. എ ഡാഷ് കണ്ടുപിടിക്കാം, അതായത് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ, ഇതാണ് നമ്മുടെ എ ഡാഷ്. ഇനി എ ഡാഷ് ഇൻറ്റു എ, അതായത് ഇപ്പം കിട്ടിയ മെട്രിക്സ് മൈനസ് കോസ് ആൽഫ ദെൻ സൈൻ ആൽഫ ഇൻറ്റു അവർ മെട്രിക്സ് എ. സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ, നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ സൈൻ ഇൻറ്റു സൈനസ് സൈൻ സ്ക്വയർ, ദെൻ മൈനസ് കോസ് ഇൻറ്റു മൈനസ് കോസ് കോസ് സ്ക്വയർ.
നേരത്തെ ചെയ്തതുപോലെ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ അല്ലേ. സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് വരും. സി നേരത്തെ ചെയ്തതുപോലെ ദിസ് ഇസ് വൺ.